ആ ഒരു കാലം വേറെ വഴിയൊന്നുമില്ല ജീവിക്കാനുള്ള വകുപല്ലാം ഉണ്ടാക്കി കൊടുക്കുക സർക്കാർ കൊടുക്കണം അതായത് കൊണ്ട് കേരള ഇത് പോയി നമ്മൾ വേറെ വേറൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല ചെറുതായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഇന്നത്തെ ലോകത്ത് നിങ്ങൾ നല്ലതാണെങ്കിൽ മുതൽ മുടക്കാൻ ലോകത്തിൻ്റെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ആൾ വരും നിങ്ങളിൽ ഈ ട്രാൻസ്ഫോമർ അക്കോൺ കേരള ബിക്കംസ് എ നോളജ് അക്കോൺ ഇന്ത്യ ടോട്ടലി കോവിഡ് ട്രംപിനെ എക്സ്പോസ് ചെയ്തു ബോറിസ് ജോൺസൺ എക്സ്പോസ് ചെയ്തു നമ്മുടെ ബ്രസീലിയൻ പ്രസിഡന്റിനെ എക്സ്പോസ് ചെയ്ത് മോഡിയെ എക്സ്പോസ് ചെയ്ത് ഒരു വർഷം ചെയ്തിട്ടുള്ള എന്തൊക്കെ പ്രാന്തമാണ് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് ജനംസിൽ യു ഡി എഫ് സോൾഡ് ഇറ്റ്സെൽഫ് ഔട്ട് ആൻഡ് റൈസിങ് ഇഡിയോട്ടിക് ഇഷ്യൂ അൺഎംപ്ലോയ്മെന്റ് കൂടും ദാറ്റ്സ് എ ന്യൂ നോർമൽ ശ്രീ തോമസ് ഒരു പ്രധാന ഏരിയയാണ് സാർ എപ്പോഴും പറയുന്നൊരു സാധനമാണ് നോളജ് ക്യാപിറ്റൽ ഇപ്പം ഈ ഗിഫ്റ്റിൻ്റെ അതിൽ ഇതിനകത്താണ് ഞാനത് വായിക്കുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല നാട്ടുകാർക്കും മനസ്സിലായിട്ടില്ല ഒന്ന് പറഞ്ഞു തരട്ട നമ്മുടെ സാമ്പത്തിക അടിത്തറ ഒന്നും പരമ്പരാഗത വ്യവസായങ്ങളാണ് അവിടുത്തെ ഉൽപ്പാദനം നടത്തുന്നത് പരമ്പരാഗത ഹാൻഡിക്രാഫ്റ്റ് ടെക്നോളജി വൈദിഗ്ധ്യം ഉപയോഗിച്ചത് നൈപുണി ഉപയോഗിച്ചിട്ടാണ് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്ത് ശീലിച്ചു വന്ന എത്രയോ നൂറ്റാണ്ട് കൊണ്ട് ചെയ്ത രീതികൾ അത് വെച്ചാൽ നമ്മൾ മുന്നോട്ട് കൃഷിയിലും അങ്ങനെ തന്നെ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചില മികവുകളും ഉണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട് ഒന്ന് വളരെ പതുക്കെ വളരാ വാല്യൂ അഡീഷൻ കുറവായിരിക്കും രണ്ട് നമ്മൾ അഭ്യസ്ഥവിദ്യരായ തൊഴില യുവജനങ്ങൾക്കിടെ ഇപ്പം തൊഴിലിനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ മാറി അവർക്ക് ഈ കാര്യമൊന്നും പോരാ അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പത്തിക അടി ഇത്ര ഭദ്രവല്ലാത്തത് വേണ്ടത്ര ക്വാളിറ്റി ജോബ്സ് ഇല്ലാ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അസംതൃപ്തി ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർക്ക് പണി ഇവിടെ ഇല്ല ഇപ്പം പതിനെട്ട് ലക്ഷം മലയാളികൾ ഐ ടി മേഖലയിൽ മാത്രം പണിയെടുക്കുന്നുണ്ട് കേരളത്തിലല്ല രണ്ട് ലക്ഷം കണ്ടുള്ളൂ രണ്ട് പതിനക്ഷോ ഔട്ട്സൈഡ് ജോലി വേണമെങ്കിൽ നിങ്ങളുടെ പഠിച്ച വിദ്യക്കനുസരിച്ചൊരു ജോലി വേണമെങ്കിൽ പുറത്തു പോകണം ഇത് അതൃപ്തി ഉണ്ടാക്കുന്നു കേരളത്തിൽ ഭാവിയെ കുറിച്ച് അസംതൃപ്തി ഉണ്ടാക്കും രണ്ടാമത് സർക്കാരിന് കിട്ടണ വരുമാനവും കുറയണു സർക്കാരിന് വരുമാനം ഉണ്ടായാൽ മാത്രമല്ല ഈ ക്ഷേമ നേട്ടങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും കൂടുതൽ പെൻഷൻ നൽകണ കൂടുതൽ വരുമാനം ഉണ്ടാവണം സോ അതും പ്രശ്നമായി തീരുകയാണ് ഇതിന് പരിഹാരം എന്താ നമ്മുടെ സാമ്പത്തിക അടിത്തറയൊന്നും മാറണം ഈ പഴയ രീതികൾ പോരാ നല്ല വരുമാനം ഉണ്ടാക്കുന്ന പുതിയ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കും അല്ലെങ്കിൽ നല്ല വരുമാനം ഉറപ്പുവരുത്തുന്ന പുതിയ വ്യവസായങ്ങളും രണ്ടുമുണ്ട് നിലവിലുള്ള എല്ലാ മേഖലകളിലും ഉൽപ്പാദനക്ഷമതയിൽ കുതിപ്പുണ്ടാക്കുന്ന നവീനങ്ങളായിട്ടുള്ള രീതികൾ അവലംബിക്കണം ഇപ്പം ഞാൻ കയറിൻ്റെ മന്ത്രിയായിരുന്നു ഒന്ന് അടിമുടി യന്ത്രവൽക്കരണം കൊണ്ടുവരുക അപ്പോ ഈ യന്ത്ര ഉദാഹരണത്തിന് പിരിയന്ത്രം വരുന്നതിന് മുമ്പ് മുന്നൂറ് രൂപയാണ് ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് ദിവസം എത്ര ചെറുതാണ് ഇപ്പോഴും യന്ത്രം വന്നു ഒരു ഇലക്ട്രോണിക് ക്രാട്ട് നേരത്തെ മുന്നൂറ് രൂപ കുലി കൊടുക്കാൻ നൂറ്റിപ്പത്ത് രൂപ സർക്കാർ സബ്സിഡി കൊടുക്കണം സർക്കാർ സബ്സിഡി ഇല്ലാതെ മുന്നൂറ് രൂപ ഒരാൾക്ക് മണിയായി ഇപ്പോ എം ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീൻ വന്നു ഒരു തൊഴിലാളിക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കൂട്ടും ഇനി അടുത്തത് സെൽഫ് ഓട്ടോമാറ്റിക് ആണ് ഒരു തൊഴിലാളിക്ക് ഈ അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് ഇല്ല സബ്സിഡി സബ്സിഡി ഇനി സെൽഫ് ഫീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരായിരം രൂപ ഇങ്ങനെ ചെയ്യാനുള്ള തൊണ്ടുണ്ടോ തൊണ്ടുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ യന്ത്രങ്ങൾ കൊണ്ടുവരണം ഉൽപ്പന്നമാക്കണം നല്ല വിൽക്കാൻ പറ്റുള്ളൂ കയറും അവിടെയും യന്ത്രങ്ങൾ കൊണ്ടുവരണം പക്ഷേ ഈ പണ്ടുണ്ടാക്കിരുന്ന ഉൽപ്പന്നം തന്നെ ഉണ്ടാക്കിയിരുന്ന വിൽക്കാൻ പറ്റില്ല തടുക്കുന്നൊക്കെ സമയമില്ലേ അപ്പോൾ ഈ ചകിരിയും ചകിരിച്ചോറും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കാം കയർ വുഡ് അത് നമ്മുടെ സംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ മരം പിന്നെ നിങ്ങൾ ഉപയോഗിക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഈ വലിയ കണ്ടെയ്നേഴ്സിനെ താങ്ങി നിർത്തുന്ന പാലറ്റുകൾ അത് വെച്ചാണ് ഫോർക്കുണ്ട് പൊത്തി എടുക്കുന്നത് അത് കയർ വൈസ്ഡ് ചെയ്യുന്നുണ്ടാക്കണോ നമ്മളിവിടെ എൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറ്റ് ഇസ് ഓൾറെഡി കം ഇൻ ദ മാർക്കറ്റ് ഇയർ ഞാൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു തൊണ്ട് പോലും വെറുതെ കിടക്കില്ല നമ്മുടെ പെരുമ്പാവൂരിലുള്ള മുഴുവൻ ഫാക്ടറികളും ഇതിലേക്ക് മാറും ബുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂഡീഷൻ വരും വരും വാല്യൂ എഡിഷനിലേക്ക് വരും അത് വന്നാലറിയാം ഈ നാനൂറ് കോടി തൊണ്ട് നാനൂറ് കോടി രൂപ എങ്കിലും കൃഷിക്കാർക്ക് അധികം കിട്ടും ജസ്റ്റ് ഇതാണ് വാല്യൂ എഡിഷൻ എന്ന് പറഞ്ഞത് ഇതുപോലെ സോ ഇതെങ്ങനെ വരുന്നത് ആധുനിക സാങ്കേതികവിദ്യ നൂതന വിദ്യകൾ നമ്മൾ ഈ പരമ്പരാഗത ഉൽപ്പാദന മേഖലയിൽ സന്നിവേശിപ്പിക്കുകയാണ് വിജ്ഞാനത്തെയാണ് സന്നിവേശി ഇത് കൂടുതൽ കൂടുതൽ വിജ്ഞാനധിഷ്ഠിതമായിട്ടുള്ള ഒന്നായി മാറ്റുന്നത് ഈ ഉണ്ടാക്കണ പഴകുണ്ടാക്കണെങ്ങനെയാണ് ടെക്നോളജി ഉണ്ടാക്കണ ടെക്നോളജി നിങ്ങൾ വലിയ ചൂടിലും മർദ്ദത്തിലും ഇത് ഏർപ്പെടുത്തിയാൽ വലിയ ചൂടിൽ മർദ്ദമേൽപ്പിച്ചാൽ അതിനുള്ള ലിഗ്നിൻ എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്ത് സ്വയം ബൈൻഡർ ആയിട്ട് തീരും പലകയാവും ഇത് ഈ നോളജ് ഉള്ളത് കൊണ്ടാണ് ഒരു പുതിയ സങ്കേതം ഉണ്ടാക്കാൻ പറ്റുന്നത് അത് വരുന്നതുകൊണ്ട് വ്യവസായം മാറിയത് അപ്പം നിലവിലുള്ള വ്യവസായങ്ങളിലും കൃഷിയിലും എല്ലാം ഇത് മാറണം ഇത് വരണം പുതിയ വിദ്യകൾ സി ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് തെങ്ങ് കയറുന്നില്ല തെങ്ങ് കയറാൻ ഭയങ്കര കൂലിയാണ് അതുകൊണ്ടാണ് അതിന് യന്ത്രം വേണം തെങ്ങേറ്റ യന്ത്രം ഒരു മെക്കാനിക്കൽ സാധനമാണെന്ന് ഇത് ചെയ്യാൻ ഇത് വലിയ കാന കണ്ടുപിടുത്തൊന്നുമല്ല എത്ര വർഷമായിട്ട് നമ്മൾ തെങ്ങേറ്റക്കാരിൽ നിന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ ഉള്ളതെന്താണ് അപ്പച്ചെന്ന് പറഞ്ഞൊരു കണ്ണൂക്കാരൻ കൃഷിക്കാരൻ്റെ ആണ് ഈ തെങ്ങ് പിടിച്ച് പിടിച്ച് കയറുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞത് തെങ്ങേറ്റ യന്ത്രം ഉണ്ടാക്കണം അപ്പം നമ്മുടെ സങ്കല്പം വേറെ രീതിയിലാവുകയാണ് വെച്ചാൽ ഒരു ലിഫ്റ്റ് കയറുന്നില്ലേ അതുപോലെ കയറണ ഒരു യന്ത്രമാണ് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അതുണ്ടാക്കി മൂന്നാല് വർഷവും കളഞ്ഞു അത് എന്ത് വന്നാലും പത്ത് നൂറ് കിലോ വെയിറ്റ് വരും ഈ സ്ത്രീകൾക്ക് അപ്പോഴും നമ്മൾ ഇത്രയും വെയിറ്റിൽ വരുമ്പോൾ ഡേഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ക് പളയൊക്കെ ചെയ്യും സീ നമ്മുടെ അപ്പച്ചൻ്റെ കണ്ടുപിടുത്തം അയാൾ വലിയ വലിയ നോളജുകാരനൊന്നുമല്ല പരിചയത്തിൽ നിന്നുണ്ടാക്കിയ ഇനോഷനാണ് ബട്ട് ടു ദാറ്റ് നിങ്ങൾ കാല് പൊക്കി പൊക്കി വെച്ച് പോകണം അതിന് നിങ്ങളുടെ പേശി ബലത്തിന് പകരം ചെറിയൊരു ബാറ്ററി ഓപ്പറേറ്റർ മോട്ടർ കൊടുത്താൽ അത് തള്ളിക്കേറ്റിക്കൂടും നിങ്ങളുടെ കാലിന് ആൻഡ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ കൾച്ചറൽ പ്രാക്ടീസ് ട്രാൻസ്ഫോം ചെയ്യുന്ന മണ്ടേ കയറി ഇടയ്ക്കൊക്കെ ആൾക്കരുന്ന് നന്നാക്കണം സോ അങ്ങനെ നന്നാക്കുന്നതിന് നമ്മൾ ടെക്നോളജിസ്റ്റുകളായിട്ട് മാറുകയാണ് തെങ്ങ് കയറ്റക്കാരനല്ല ഇയാൾ കയറുന്ന ആൾ നമ്മൾ സ്ത്രീകൾക്കൊക്കെ കയറി ചെയ്യാം ഇതങ്ങനെയാണ് പുള്ളിക്കും വാല്യൂ അഡിഷൻ സോ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉൽപ്പാദന മേഖലകളെ പുനഃസംഘടിപ്പിക്കണം രണ്ട് പുതിയ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളെ കൊണ്ടുവരണം അതില് ഐ ടി ഉണ്ട് യോടെക്നോളജി ഉണ്ട് ഒരുപാട് സ്കിൽ ബേസ് ലൈറ്റ് എൻജിനീയറിങ് വ്യവസായങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ കൊണ്ടുവരണം എന്ന് മാത്രമല്ല വീട്ടിലിരുന്ന് തൊഴിലെടുക്കുന്നത് ആഗോളമായിട്ട് ഇന്നിപ്പോൾ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തൊഴിൽ കമ്പോളത്തിലെ വലിയ ടർച്ചയാണ് നമ്മുടെ മനസ്സിലുള്ളതൊക്കെ ഫോർഡ് കാർ ഉണ്ടാക്കാൻ പോയപ്പോൾ ഉള്ള അസംബ്ലി ലൈനാണ് നൗ വേൾഡ് ഇസ് ചേഞ്ച് ഫ്രം ദാറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വീട് പണിയുന്ന നിന്ന് തന്നെ ത്രീ ഡി നമ്മുടെ പ്രിൻറ്റിങ് ടെക്നോളജി വെച്ച് ചെയ്യാം സോ നിങ്ങളുടെ അവിടെ പോയി പോയിരുന്നിട്ട് വരച്ച് പ്ലാൻ വയ്ക്കലൊന്നും അല്ല നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇവിടെ വീട്ടിലിരുന്ന് വരച്ച് ഉണ്ടാക്കി വെക്കുന്ന സാധനം പിന്നെ മെഷീൻ ചെയ്തോളൂ സി എവറിങ് ഈസ് ബിക്കമിങ് നോളജ് ബേസ്ഡ് അപ്പം വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ലോകത്തേക്ക് പോയി അപ്പോൾ അതിൻ്റെ തൊഴിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നാൽ അതും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കൺവെൻഷൻ ആണ് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഉൽപ്പാദന മേഖലകളിൽ വിജ്ഞാനധിഷ്ഠിതമായിട്ടുള്ള മാറണമെന്നുണ്ടെങ്കിൽ എന്തു വേണം എല്ലാ വിജ്ഞാനവും കടവെടുക്കാൻ പോകില്ല കടവ് എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കുറച്ച് പേര് വേണം ക്യാപിറ്റൽ വേണം സോ നിങ്ങളുടെ വിജ്ഞാനം ഇവിടെ ഉത്പാദിപ്പിക്കണം ഹയർ എഡ്യൂക്കേഷൻ ഹാസ് ട്രാൻസ്ഫോംഡ് നിങ്ങളെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉണ്ടല്ലോ അതിനെ ഈ തലത്തിലേക്ക് ഉയർത്തണം അപ്പച്ചൻ ചെയ്ത് വെച്ചത് നിൽക്കാൻ പാടില്ല തെങ്ക്യറ്റം മാറണം സോ പുതിയ അപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മാറണം അങ്ങനെ വിജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരുന്ന പോരാ അത് പുതിയ സങ്കേതങ്ങളായിട്ട് മാറണം അപ്പോഴാണ് ഇന്നൊവേഷൻ ഇന്നോവേഷൻ പുതിയ ഉൽപാദന രീതി പുതിയ ഉൽപ്പന്നം പുതിയ യന്ത്രം പുതിയ സംഘടന രീതി ആ ഇന്നവേഷൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്ഥാപനങ്ങൾ വരണം പുറത്തു നിന്ന് ആൾക്കാർ വന്ന് കേരളത്തിൽ മുതൽ മുടക്കേ അല്ല കേരളത്തിലെ ഇന്നൊവേറ്റേഴ്സ് തന്നെ ചെറുകിട സംരംഭകരാകുന്നു ചെറുതായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഇന്നത്തെ ലോകത്ത് നിങ്ങൾ നല്ലതാണെങ്കിൽ മുതൽ മുടക്കാൻ ലോകത്തിന്റെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ആൾ വരും നിങ്ങളില് സോ നമ്മളിവിടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പുതിയൊരു സംരംഭക നിര കേരളത്തിൽ വരും അണ്ടർസ്റ്റാൻഡ് ട്രാൻസ്ഫോം എക്കോണമി സോ കേരള ബിക്കംസ് നോളജ് എക്കോണമി നോളജിനെ നമ്മുടെ ഉൽപ്പാദനത്തിന്റെ സമസ്ത മേഖലകളിൽ സന്നിവേശിപ്പിക്ക അതിനുതകുന്ന വിജ്ഞാനവും അടിസ്ഥാനത്തിലുള്ള നൂതന വിദ്യകളെയും നിരന്തരമായി ഉത്പാദിപ്പിക്കുക ഇതാണ് ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് കേരളത്തിലെ നിലവിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാകട്ടെ സാറിന് അവരെ ഇത് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു അത് പിന്നെ അല്ല പ്രഖ്യാപിച്ചു നടക്കണമെന്നില്ല ഇത് പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെയും ചിന്തയുടെയും ഭാഗമായിട്ടുണ്ട് നിങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രി എടുക്കുന്ന ഇതിൽ ആദ്യത്തെ ഭാഗം പ്രഖ്യാപനം ഇത് സംബന്ധിച്ചാണ് ഫസ്റ്റ് ഇതാണ് അജൻഡ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗങ്ങളെടുക്ക് ഈ തൊഴിൽ നൽകുന്നതിനും നോളജ് എക്കോണമിയെ കുറിച്ച് രാഷ്ട്രീയ പൊതുയോഗത്തിലല്ലേ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് സോസ് ഇതിങ്ങനെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അജണ്ടയായിട്ടൊന്നും അല്ലിൻസ് ഇതാണ് മാർഗം വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾ കേരളത്തെ അടിമുടി മാറ്റിയാണ് ഇതാണ് നവകേരളം എന്ന് പറഞ്ഞത് പഴയ കേരളം ക്ഷേമത്തിൻ്റെ കേരളം അത് ഇനിയും നിർത്തണം പക്ഷേ ഇനിയിപ്പോൾ പുതിയ കേരളം എങ്ങനെ പഴയ സാമ്പത്തികയിൽ ഈ ക്ഷേമത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കി ഉപയോഗപ്പെടുത്തി കെ ഫോണും ട്രാൻസ്ഗ്രിഡും ഉപയോഗപ്പെടുത്തി വീട്ടിലിരുന്ന് പണിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണ പോലെ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ എക്കണോമിക് ബേസ് നോളജ് എക്കോണമിയിലേക്ക് മാറണം സോ ദിസ് ബിക്കംസ് ന്യൂ കേരളം ആ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഗുജറാത്തിനേക്കാൾ വേഗതയിൽ വളരും ഗുജറാത്തിൽ സ്വപ്നം കാണാത്ത ക്ഷേമ സൗകര്യങ്ങൾ കേരളത്തിൽ ഓരോരുത്തർക്കും നമ്മൾ ഉറപ്പ് വരുത്തും ഇത് ലോകത്ത് തന്നെ ഒരു വലിയ സംഭാവനയായിരിക്കും കാരണമെച്ചുകഴിഞ്ഞാൽ ഈ ക്ഷേമ സൗകര്യങ്ങളും സേവനങ്ങളും എല്ലാം മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ വളരെ ഡെമോക്രാറ്റിക്കായിട്ടുള്ള പ്രോസസ്സാണ് എടുക്കുന്നത് അധികാര വികേന്ദ്രീകരണം സേ അത് മുമ്പ് മോളിന്ന് സർക്കാർ ഗുളികപ്രായത്തിൽ കൊടുക്കുന്ന ഏർപ്പാടല്ല മറ്റൊരു സംസ്ഥാനത്തും രാജ്യത്തും കാണാത്ത വിധത്തിലുള്ള ഡെമോക്രാറ്റിക് സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കി അപ്പോൾ ഡെമോക്രാറ്റിക്കായിട്ട് ഏറ്റവും നൂതനമായ സങ്കേതങ്ങളെയും വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഭാവി ലോകത്തിൻ്റെ ഒരു പ്രാഥമിക മാതൃകയാണ് ലോകം ഇങ്ങനെയാണ് മാറേണ്ടത് അനദർ വേൾഡ് ഈസ് പോസിബിൾ എന്ന് പറയും ഇതാണ് പോസിബിൾ ആക്കേണ്ട ലോകം ഇതിന് മാത്രം പോരപ്പുറത്തേക്ക് പോകണം അതിനപ്പുറത്തേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ ഇതിങ്ങനെ ഒന്ന് ചെയ്താലോ ഇന്ന് കണ്ടില്ല ഒരു കോവിഡ് വന്ന് എന്തുവാ നടക്കുന്നത് അല്ല അതാണ് ഞാൻ അടുത്ത സാധനോട് ചോദിക്കണം നമ്മളിതൊക്കെ സംസാരിക്കുന്ന ഒരു മഹാമാരിയുടെ കാലത്താണ് ഇത് നമ്മുടെ ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു ഇത് വ്യവസ്ഥ കൊണ്ടുവരുന്നു എന്നാണ് എക്കണോമിസ്റ്റുകൾ എല്ലാവരും പറയുന്നത് എന്താണ് ഈ ന്യൂ ന്യൂ നോർമൽ രണ്ട് ഇത് നമ്മുടെ തൊഴിൽ മേഖലയെ എങ്ങനെ ബാധിക്കും ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന ലോക സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ അഹങ്കരിച്ച് കഴിയുക കടം കട കിട്ടത് വെപ്രളപ്പെടുത്ത് മേടിച്ച് അത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഇല്ലെന്നുള്ളതാണ് ഇവിടെ ഓസ്ട്രേലിയന്ന് വന്ന ഒരാഴ്ചയായിട്ട് അത് വിതരണം ചെയ്യാകത്തിരിക്കുക ഓക്സിജൻ അത്രക്ക് ഇൻഫ്രാസ്ട്രക്ചർ മരുന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ പൊതു ആരോഗ്യ സംവിധാനം വേണ്ടേ ഈ സ്വകാര്യ ആശുപത്രികളെ അസ്രദമാക്കിയിട്ട് നിങ്ങൾക്ക് പൊതുവാരോഗ്യം കൊടുക്കാൻ പറ്റുമോ സോ കേരളം മീൻ സോ ഡിഫറെ സോ ഡിഫറെ കേരളത്തിൽ നമ്മൾ ഒരു പ്രശ്നവുമില്ല നമ്മളിനു അപ്പോൾ പുതിയ നോർമൽ എന്ത് മിനിമം വേണ്ടുന്നൊന്ന് പൊതു ആരോഗ്യ സംവിധാനം ഉണ്ടാവണം ലോകം അതിലേക്ക് മാറും ഈ ട്രംപിൻ്റെ ഹെൽത്ത് സിസ്റ്റം ആയിരിക്കില്ല ഒബാമയുടെ അപ്പുറം പോണ ഹെൽത്ത് സിസ്റ്റം അമേരിക്കയ്ക്ക് വേണ്ടി ഒബാമയിൽ നിർത്താൻ പറ്റില്ല ബ്രിട്ടനിൽ ബ്രിട്ടനിലെന്തുകൊണ്ടാണ് കഴിവ് അവരുടെ നാഷണൽ ഹെൽത്ത് സർവീസിൽ സോ എവിടെയൊക്കെ പൊതു ആരോഗ്യ സംവിധാനം ശക്തമാണോ അവിടെയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കുക അപ്പോൾ അതായിരിക്കും ഒരു പുതിയ നോർമൽ വരാൻ പോകുന്നത് ഈ തൊഴിൽ മേഖലയെ ഞാൻ വല്ല ഉൾക്കൊണ്ടയോട് കാണുന്നതാണ് അത് നമുക്ക് കേരളത്തിലായാലും ഇന്ത്യയിലായാലും തൊഴിൽ മേഖല ഇന്നിപ്പോൾ ഒരു കണക്ക് ഹിന്ദുവിന് ഞാൻ വായിച്ചതാണ് എൺപത്തെ എയ്റ്റി ത്രീ മില്യൺ ജോബാണ് ലോസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നഷ്ടപ്പെടുന്ന ജോലി കോവിഡ് കഴിയുമ്പോൾ വലിയൊരു പങ്ക് തിരിച്ചു വരും പക്ഷെ ആ ഒരു കാലഘട്ടം ഇവരെങ്ങനെ പക്ഷേ ആ ഒരു കാലം വേറെ വഴിയൊന്നുമില്ല ജീവിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കുക സർക്കാർ കൊടുക്കണം അതായത് കേരള കേരളത്തിൽ പോയി നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല വേറെ ചിലവ് വേണ്ടെന്ന് വെക്കും മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഭക്ഷണ കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ എടുത്താൽ അവർ നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഈ എക്കണോമിക് സെക്ടറിൽ നിർമ്മല സീതാരാമനാണ് ഏറ്റവും അധികം കള്ളം പറയുന്നത് പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിൽ എത്ര ില്ല ഓ അതൊന്നും നടക്കണ കാര്യ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയിപ്പോൾ കള്ളം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ടോട്ടലി കോവിഡ് ട്രംപിനെ എക്സ്പോസ് ചെയ്തു ബോറിസ് ജോൺസൺ എക്സ്പോസ് ചെയ്തു നമ്മുടെ ബ്രസീലിയൻ പ്രസിഡന്റിനെ എക്സ്പോസ് ചെയ്തു മോഡിയെ എക്സ്പോസ് ചെയ്തു ദ തിങ് ഹാസ് ദാപ്പൻ വെച്ചാൽ ഇങ്ങനെ ഈ മാരിയുടെ മുമ്പിൽ ഈ വലദോഷ തീവ്രവാദത്തിനൊക്കെ കീഴടങ്ങേണ്ടി വന്നിരിക്കും അവരുടെ ഈ ട്രൈംഫലിസം കൊണ്ടൊന്നും കാര്യം നടത്താൻ പറ്റത്തില്ല പ്രകൃതിയെല്ലാം ത്രികോണത്തിൽ വെച്ച് ഇങ്ങനെ പോകാൻ കഴിയത്തില്ല എന്ന് പൊളിറ്റിക്കലി എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയത്ത് അപ്പോൾ പൊളിറ്റിക്കലി അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാവും ജോൺസൺ ബ്രിട്ടൻ ഇപ്പൊ പിടിച്ചുപോയിണ്ടെങ്കിലും അയാൾ എത്ര പ്രയാസത്തിലാണ് രാഷ്ട്രീയമായിട്ട് സോ ജനറലി അതേ പ്രയാസം മോഡിയുടെ അതാ ബംഗാളിന്റെ അലക്ഷണം നോക്കിയാൽ മതിയല്ലോ ആദ്യത്തെ ഫേസുകളിലൊക്കെ മോഡി തുല്യം തുല്യാണ് അവസാനത്തെ ഫേസ് വന്നപ്പോൾ മോഡി ഔട്ട് യു യിൽ സംഭവിക്കും ഒരു ചോദ്യം ചോദിച്ചോട്ടെ ബംഗാളിലെ സി പി എമ്മിൻ്റെ നിലപാട് തെറ്റിപ്പോയോ ബംഗാളിലെ പരിശോധന നടത്തേണ്ട കാര്യമാണ് ഈ കാര്യമാണമൂൽ കോൺഗ്രസ് അതിക്രമങ്ങളൊക്കെ സി പി എമ്മിനെതിരെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സി പി എംകാർ രക്ഷയില്ലാതെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയിലേക്ക് പ്രൊട്ടക്ഷന് പോയിട്ടുള്ള പ്രദേശങ്ങളും ഉണ്ട് ഇതൊക്കെയാണെങ്കിലും ബംഗാളി എന്താ ബംഗാളിലെ മൈനോറിറ്റീസിനും ബാക്കിയുള്ള ഒരുപാട് ഡെമോക്രാറ്റിങ് ആളുകൾക്കും ബി ജെ പി എന്തു വന്നാലും അധികാരത്തിൽ വരരുത് ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്നുള്ളതല്ലേ മോഡിയുടെയും ഷായുടെയും പ്രഖ്യാപനവും എത്ര നാളും മുമ്പ് തുടങ്ങിയതാണ് ഈ ഇലക്ഷൻ കാലത്ത് അവരുണ്ട പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഇതല്ലേ അപ്പോൾ എന്തു വന്നാലും ബി ജെ പിട ബി ജെ പി തടയാൻ മുന്നിൽ നിൽക്കുന്നവരാ ഇത്ര മൂലാണ് ഞാൻ പറയാ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നതിൻ്റെ വേറൊരു രൂപം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ശബരിമലയൊക്കെ റോള് വഹിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ലെന്ന് മേജർ ഫാക്ടർ ശബരിമല റോൾ ഉണ്ട് കുറച്ചുപേര് ബി ജെ പിക്ക് കൊണ്ടുപോയി കൊടുത്തു കൺസർവേറ്റീവ് ഒരു ഭാഗം അങ്ങോട്ട് പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ പണ്ടും തന്നെ ഈ കൺസർവേറ്റീവ്സൊക്കെ അപ്പുറത്തായിരുന്നു എന്നാലും ഒരു കൊഴിച്ചിലുണ്ടാക്കിയിട്ടു പക്ഷെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നം എന്താണെന്നറിയൂനപക്ഷങ്ങൾക്കടക്കം ഡൽഹിയിൽ ദേശീയ ഇലക്ഷനല്ലേ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണ് വരാൻ പോകുന്നത് അത് കൺവിൻസിങ് ആയിട്ട് പറയാൻ കഴിഞ്ഞു രാഹുലിവിടെ സ്ഥാനാർത്ഥിയായത് ആ ചിന്താഗതിയെ ബലപ്പെടുത്തി അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യന്മാരും അപ്പുറത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ലെഫ്റ്റ് ഔട്ട് നിങ്ങൾക്ക് ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ ഇത് തന്നെയാണ് ബംഗാളിൽ ബംഗാളിൽ ഈ ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ തൃണമൂലിനെ പറ്റൂ വേറൊരാൾക്ക് വോട്ട് ചെയ്യുന്നത് അത് ബി ജെ പിയെ സഹായിക്കും എന്ന് ചിന്ത കൊണ്ടുവന്നു എനിക്കറിയാവുന്ന ഫല കൽക്കട്ടയിലെ ബുദ്ധിജിയും അവസാനിത പറഞ്ഞു ബി ജെ പി ഹസ് ടു ബി സ്റ്റോപ്ഡ് സംഭവ് അതുകൊണ്ട് ഞങ്ങൾ തൃണമൂലിനെ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും ഐ കുഡ് സെൻസ് ദാറ്റ് അപ്പോൾ ഈ ഒരു പോളറൈസേഷനില് ഒരു മൂന്നാം മുന്നണിക്കൊരു ഒരു സ്ഥാനമില്ല ഇപ്പം കേരളത്തിൽ എൽ ഡി എഫ് തൊട്ടടുത്ത് ഡി എം കെ മുന്നണി ആന്ധ്രയിൽ ജഗ്മോഹൻ റെഡ്ഡി അതിൻ്റെ അപ്പുറത്ത് തെലങ്കാനയിൽ ടി ആർ എസ് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടെയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഈ ബംഗാളിൽ മമത നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ബി ജെ പിക്ക് പ്രസൻസ് ഉണ്ടാക്കി ഭരിക്കുന്നതൊക്കെ മറ്റത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് മുന്നണികൾ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതുപോലെ കോൺഗ്രസ്സിനും ഈ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ സെൻട്രൽ ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ വലിയ വലിയ പ്രയാസമായാസം ഒന്ന് കോൺഗ്രസ് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കണം എന്നിട്ട് ബി ജെ പിക്ക് ഈ സോഫ്റ്റ് ഹിന്ദുത്വം കളഞ്ഞ് കോൺഫ്രണ്ട് ചെയ്യാൻ തീയറാണ് സ്റ്റാലിൻ ഏതെങ്കിലും ബി ജെ പിക്ക് വിട്ടുവീഴ്ചക്കോ എന്നാൽ പാതി തിരിയാനാ പോയോ മമത ചെയ്തോ കേരളത്തിൽ സി പി എം ചെയ്തിട്ടുണ്ടോ ഞാ ഈ ശബരിമല നമുക്ക് പിടിച്ചിട്ടിലിറങ്ങിയത് കോൺഗ്രസ് ഉമ്മൻചാണ്ടി വലിയ ടാക്ടിക്കൽ ഇന്നോവേഷൻ ക്യാമ്പയിനിൽ കൊണ്ടുവന്ന ഇതല്ലേ ഈ പണികൾ അവസാനിപ്പിച്ചിട്ട്

ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഒന്നും ഇല്ലാത്ത ചില എന്താ പറയണ്ടേ ചില പിയർ ടീംസ് ഉണ്ട് ബട്ട് ഫെയർലി ആന്റി സോഷ്യൽ അവരുടെ റെക്കോർഡ് ട്രാക്ക് റെക്കോർഡ് ഇവരുടെയൊക്കെ ക്യാപ്റ്റീവായിട്ട് മാറിയില്ലേ യു ഡി എഫിൻ്റെ മീഡിയ സ്പോർട്സ് പേഴ്സൺസായിട്ട് വന്ന മനുഷ്യന്മാരുടെ ഭൂതകാല റെക്കോർഡ് എടുക്കുന്നത് അവരെന്തായി കേരളത്തിൽ വായിച്ചിട്ടുള്ള പങ്ക് എന്നുള്ളത് ഇറ്റ് ഈസ് ഹൈജാക്ട് ബൈ ദീസ് ക്യാരക്ടേഴ്സ് യു ഡി എഫ് സോൾഡ് ഇറ്റ്സെൽഫ് ഔട്ട് ആൻഡ് റേസിങ് ഇഡിയോട്ടിക് ഇഷ്യൂസ് വിച്ച് ഈ തർക്കം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടി അവസാനം എൽ ഡി എഫിൻ്റെ മേജർ സന്ദേശം ഇതൊന്നുമല്ല ഈ ഡെവലപ്മെൻറ്റൽ ഗെയിം അച്ചീവ്മെൻസാണ് അതേസമയത്ത് നിങ്ങൾ സ്പ്രിങ്ക്ളറെക്കുറിച്ചും ഒക്കെ വിവാദം മൂർച്ഛിച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടിയിട്ടേ മെസ്സേജ് ചെല്ലത്തില്ല കമ്മ്യൂണിക്കേഷൻ തിയറി പഠിപ്പിക്കല്ലോ അപ്പോൾ മെസ്സേജ് കൊടുക്കാൻ പറ്റാതെ വരുമെന്ന് പേടിച്ചുകൊണ്ട് എൽ ഡി എഫ് വിറ്റ് റിട്രീറ്റ് ഫ്രം ഓൾ ദിസ് അന്ന് സ്പ്രിംഗ്ലർ വേണ്ട ഇങ്ങനെ സ്പ്രിങ്ക്ളർ വേണ്ട മറ്റാണെങ്കിലും അന്ന് അതില്ല ഇതോ അതില്ല ക്യാൻ അതൊരു ടാക്ടിക്കൽ പൊസിഷനാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്നും ശരിയായിട്ടൊന്നുമല്ല മറിച്ച് നമ്മുടെ മെയിൻ ഈ എലക്ഷൻ ഉയർത്തിപ്പിടിക്കുന്ന മെസ്സേജ് ഡെവലപ്മെൻറ്റേതാണ് അതിൻ്റെയൊക്കെ എത്ര നഷ്ടം ഉണ്ടായിരിക്കുന്നു സി സപ്പോസ് ഞാനിപ്പോൾ ബിഗ് ഡാറ്റ അനാലിസിസ് വെച്ച് വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എറണാകുളം ജില്ലയിൽ ആസ് എ അച്ചീവ്മെൻ്റ് ഓരോ ഹോസ്പിറ്റലിലും എത്ര ബെഡ് ഉണ്ട് എത്ര ഐ ഉണ്ട് ഓരോ മിനിറ്റിലും വേണമെങ്കിലും അറിയാൻ പറ്റുന്ന ഡാഷ്ബോർഡ് ഉണ്ട് ദറ്റ്സ് സാമ്പിൾ ഓഫ് വാട്ട് യു ക്യാൻ ഡു ബിഗ് ഡാറ്റ അനാലിസിസ് ഞാൻ അതിനുള്ളൊരു പരിശ്രമമായിരുന്നു സ്പ്രിങ്ക്ലർ മേ ബി ക്യാൻ ഡു ബെറ്റർ ഡിഫറെൻ്റ് ബട്ട് ഒട്ടനെ അഴിമതി വെട്ടിപ്പ് അത് ഡേറ്റാ വിക്കല് എന്തൊക്കെ വിഭ്രമാത്മകമായ കാര്യങ്ങളാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ഫലം ഇപ്പോൾ കാണുന്നുണ്ട് സപ്പോസ് വീ ഹാഡ് ഓൾ ദസ് ഡബ്ല്യുഎച്ച് ഒ ഡാറ്റ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഡബ്ല്യു എച്ച്ഒ കേരളത്തിലെ രണ്ട് എഴുപത് ശതമാനം കുടുംബങ്ങളുടെ ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ എൻ്റെ ഡേറ്റാ ബോസ് ഗോയിൻറ്റ് ബി അവൈലബിൾ ടുസ് അവർ മരിച്ചു പോരാ നീക്കം ചെയ്യണം ക്ലീൻ ചെയ്യണം എടുക്കണം പക്ഷേ അതിന് ഈ നമ്മുടെ വെച്ചിരിക്കുന്ന ടൂൾസ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല സപ്പോസ് വി ഹാഡ് ഇറ്റ് എറണാകുളം ജില്ലയെ കാണിക്കുന്ന പോലെയുള്ള ഡാഷ് ബോർഡുകൾ കാര്യങ്ങൾ കേരളാടിസ്ഥാനത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അവർ ഇൻ്റർവെൻഷൻ ഹാബിൻ സോ എഫിഷ്യൻറ്റ് ദാ പിന്നെ ഹോസ്പിറ്റലിൽ ആളുകൾ പറയുന്നു ഇപ്പുറത്തുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ട കമ്പ്യൂട്ടറബിൾ ടെൽ ഇനി ആംബുലൻസ് എല്ലാം അങ്ങോട്ടല്ല പോകേണ്ടത് ഇങ്ങോട്ട് വന്നോ മെസ്സേജ് വിൽ ഗോ ടു ദി ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇതൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെയാണ് ഒരു പാനിക്ക് ഒരു പാൻഡമിക് ടൈമിൽ നമ്മൾ ഇടപെടേണ്ടത് അതൊക്കെ അട്ടിമറിക്കുന്ന രീതിയിൽ ചെറിയ ഉളന്മാരും സത്യം അത് മനസ്സിലാക്കി സെർബി തിങ് ഈ മെയിൻ മീഡിയയിൽ ഇന്നിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോ മച്ച് സോ ഞാന് തീരുമാനിച്ചു ബിങ് ടു ഗോ ദർ ആൻഡ് ഡിബേറ്റ് വിത്ത് ദിസ്റ്റർ ഐപ്ഡ് ഞാൻ മലയാളം മീഡിയ പോണില്ല കാരണം ഈ ഈ കക്ഷിയിലോട്ട് ഈ വർത്താനം പറയുന്നുണ്ട് മല്ലി പിടിക്കുന്നുണ്ട് അതിന് പ്രത്യേകം നമുക്കും അതുപോലെ തന്നെ വർത്താനം പറയാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിലേ പറ്റത്തില്ല യു കൻ ഹാവ് നോ മീനിങ് ഫുൾ ഡിസ്കഷൻ എനി അപ്പോൾ ഇതൊക്കെ ഈ പാൻഡമിക് രണ്ടാമത്തെ നോമൽ എന്ന് പറഞ്ഞാല് ഇത് ഇതൊന്നും അല്ല വേണ്ടത് അങ്ങനെ ഇതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവില്ല ഐ തിങ്ക് ഈ തിരിച്ചടികൾ അങ്ങനെ ഒരു നോമൽ കൊണ്ടുവരും മൂന്നാമത്തത് ഇൻ എവറി ഓട്ടോമേറ്റഡ് മെഷിൻസ് ഇപ്പൊ തന്നെ അസംബ്ലി ലൈനിലൊക്കെ ആൾക്കാരെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് അസംബ്ലി അസംബ്ലികൾ റീഡിസൈൻ ചെയ്യണം ആളുകൾ അകലത്തി നിൽക്കണം അപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരുന്ന പലതും മെഷീൻ ഏറ്റെടുക്കുകയാണ് ചൈന ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും ദാറ്റ്സ് എ ന്യൂ നോർമൽ നോങ് ഉണ്ടാവില്ല പക്ഷേ പണ്ട് ഞാനൊക്കെ പഠിച്ച കാലത്ത് രണ്ട് ശതമാനം മൂന്ന് ശതമാനം അൺഎംപ്ലോയ്മെൻറ്റ് കിടന്നാൽ അൺഎംപ്ലോയ്മെൻറ്റ് പ്രശ്നമായി പിന്നീട് എൺപതുകളിലൊക്കെ ക്രൈസിസ് വന്നപ്പോഴത്തേക്കും ന്യൂ നോർമലായി ഒരു ആറ് ഏഴ് ശതമാനം കഴിഞ്ഞാലേ അൺഎംപ്ലോയ്മെന്റ് ഗൗരവത്തിലെടുക്കത്തുള്ളൂ ഇപ്പത്രയാ അവരേക്കാൾ ഉയർന്ന നിലയിലേക്ക് പോകും അടുത്തത് ഇത്രയും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഈ ആളുകൾ മെഷീൻ വരുമ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്നു വാല്യൂ അഡീഷൻ കൂടുന്നുണ്ട് അത് സർക്കാർ നികുതിയായിട്ട് മേടിച്ച് ഈ അൺഎംപ്ലോയ്മെൻ്റിനെ സംരക്ഷിക്കണമെന്ന് അതല്ലെങ്കിൽ സോഷ്യലി അൺസസ്റ്റൈനബിൾ ആണ് അത് ന്യൂ നോർമൽ ആയിട്ടില്ല അത് ന്യൂ നോർമൽ ആകും സർക്കാർ തൊഴിലില്ലാത്തവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ മോഡൽ സോഷ്യലി സസ്റ്റൈനബിൾ ആവില്ല ദാറ്റ് ഡിസ്കസൻ ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഈ ട്രംപിൻ്റെ ഫാർ റൈറ്റ് ഔട്ടാണ് ആ സൊസൈറ്റി നിൽക്കത്തില്ല സോ ദി എക്സ്ട്രീം റൈറ്റ് ഞാൻ കരുതുന്നത് ഈ ന്യൂനവോമിൽ പെടത്തില്ല അവർക്ക് ആണ് സോ ദിസ് ഇസ് എ ടൈം ടു പുട്ട് ഫോർവേഡ് ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ്സ് ഹൗ സോഷ്യൽ പ്രൊട്ടക്ഷൻ ക്യാൻ ബി പ്രൊവൈഡ് അവസാനമായിട്ട് വർക്ക് മാറും കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യപ്പെടും ആളുകൾ ഫോർഡിസത്തിൻ്റെ അവസാനമാണ് യു ഗോ ടോട്ടലി ഡിസെൻട്രലൈസ്ഡ് ചലഞ്ചീസ് ഇത് ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാം അസംഘടിതരായി തിരുവാളുകൾ സോ ഹൗ ഗവണ്മെന്റ് പ്രൊവൈഡ് അതുകൊണ്ടാ കേരളത്തെ തീരുമാനിച്ചത് ഇവര് രജിസ്റ്റർ ചെയ്യുക നമ്മുടെ കേഡ് സ്കിൽ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ പി എഫും മറ്റും സർക്കാർ കൊടുക്കും സർക്കാർ ദം സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് യൂണിയൻസും മറ്റും വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നവരെയും യൂണിയന്റെ ഭാഗമാക്കും സ കോവിഡ് നമ്മുടെ സമ്പദ്ഘടനയും സമൂഹത്തിലുമൊക്കെ ഭാവിയിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഞാൻ പറയാ ആ പോസ്റ്റ് കോവിഡ് വേൾഡിലേക്ക് കേരളം ഒരു മാതൃകയായിട്ട് മാറണം 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 സോ ദാറ്റ് ഇങ്ങനെ പുതുതായിട്ട് ആളുകൾ ചിന്തിക്കുമ്പോൾ ഇനി എന്ത് ചിന്തിക്കുമ്പോൾ ആ കേരളത്തെ പോലെ ചില കേരളത്തിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കണം അതിന് പറ്റുന്ന രീതി അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് ഈ കേരളത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അതാണ് വെച്ചാൽ രാജ്യത്ത് രാജ്യാന്തരമായിട്ട് ഇടതുപക്ഷ കുടിക്കൂറ ഉയർത്തുന്നതിന് കേരളം സഹായിക്കണം നമ്മളിപ്പോൾ ലോക വിപ്ലവം എന്നും ഇന്ത്യൻ വിപ്ലവം എന്ന് ഞാൻ പറയുന്നില്ല ഇവരുടെ പുതിയ ലോകത്ത് കോസ്കോ ലോകത്ത് ഞാൻ ഓൾറെഡി കേരള ബ്രാൻഡാണ് പീപ്പിൾ ലുക്ക് അറ്റ് കേരളം നാം ഞാൻ പറഞ്ഞ എക്കണോമിക് ട്രാൻസ്ഫർമേഷനുകൾ കഴിയുമ്പോൾ ആൻഡ് ദാറ്റ് വി ക്യാൻ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്നിപ്പോൾ ടെക്നോ പാർക്ക് വീണ്ടും പല മടങ്ങായിട്ട് പണിയുണ്ട നമ്മൾ വീട്ടിലിരുന്ന് പണിയെടുക്കാനുള്ള ഉണ്ടാക്കാൻ വി ചേഞ്ച് യുവർ എക്കോണമി ആൻഡ് ത്രൂ ദാറ്റ് യുവർ ഗവൺമെൻറ് റിസോഴ്സസ് ആൻഡ് ഇമ്പ്രൂവ് യുവർ സോഷ്യൽ സെക്ടർ പ്രൊവൈഡ് മോർ ഡെമോക്രാറ്റിക് സ്പേസ് കോവിഡാനന്തര കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുമെന്നാണ് ശ്രീ തോമസ് ഐസക് പറയുന്നത് അദ്ദേഹത്തിലെ എക്കണോമിസ്റ്റിൻ്റെ ഒരു ദീർഘവീക്ഷണം കൂടിയാണിത് ഇത്രയും സമയം ദൗ ന്യൂസിനോടൊപ്പം ചെലവഴിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു